ഹോസ്പിറ്റലിൽ ഭയങ്കര വൃത്തിയായിട്ടാണ് ഇവർ സൂക്ഷിക്കണത്. അപ്പൊ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പേരെന്താണ്? സുനീഷ്, നഴ്സിംഗ് ഓഫീസറാണ്. നഴ്സിംഗ് ഓഫീസറാണ് കേട്ടോ, ഈ മെയ്സൺ പണി എടുക്കുന്നത് നഴ്സിംഗ് ഓഫീസറാണ്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മെയിൻലി ഞങ്ങൾ സ്റ്റാഫുകൾ പെയിന്റിങ് ചെയ്യുന്നുണ്ട്. കുടുംബം പോലെയാണെന്നാണ് പറയണേ, അതായത് വർക്ക് ചെയ്യുന്ന സ്ഥാപനം കുടുംബം പോലെയാണെന്നാണ് പറയണേ. നമസ്കാരം, കർമാനൂസ് ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര ജനറൽ ഹോസ്പിറ്റലിലാണ്. ഒരു സ്ഥാപനം, ഗവൺമെന്റ് സ്ഥാപനമാണ് ജനറൽ ഹോസ്പിറ്റൽ എങ്കിലും ഇവിടുത്തെ ജോലിക്കാരെല്ലാവരും, ഡോക്ടർ തുടങ്ങി ഇവിടെ ലിഫ്റ്റ് ഓപ്പറേറ്റർ തുടങ്ങി ഇവിടുത്തെ നേഴ്സുമാർ വരെ എല്ലാവരും ഈ ഹോസ്പിറ്റലിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. കേരളത്തിന് മാതൃകയാണ് ഈ ജനറൽ ഹോസ്പിറ്റൽ. നമുക്ക് എന്താ പേരെന്താ? എൻ്റെ പേര് ഡോക്ടർ ദീപ്തി. ഡോക്ടർ ദീപ്തിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പെയിന്റിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. ദീപ്തി, നമുക്ക് പരിചയപ്പെടാം, എത്ര നാളായി ഇവിടെ വർക്ക് ചെയ്യണം? ഞാനിപ്പം 3.5 വർഷം കഴിഞ്ഞു. ഇവിടെ എന്താണ് ഡെസിഗ്നേഷൻ? എന്താണ് ഇങ്ങനെ ഈ ഹോസ്പിറ്റലിനോട് ഇത്ര കൂറ് പുലർത്താൻ കാരണം? കാരണം പിന്നെ ഞങ്ങളൊരു ആദ്യമായിട്ടാണ് ഞങ്ങള് കായികകൽപ്പ് എന്നൊരു അസസ്മെന്റിലോട്ട് സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു ഈ ഹോസ്പിറ്റൽ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനം. എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ട്? എല്ലാ തരത്തിലുള്ള പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മെയിൻലി ഞങ്ങൾ സ്റ്റാഫുകൾ പെയിന്റിങ് ചെയ്യുന്നുണ്ട്. പിന്നെ വ്യത്യാസങ്ങളില്ലാതെ എല്ലായിടവും ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ എല്ലാ തരത്തിലും ക്ലീനിങ് പെയിന്റിങ് മെയിൻലി ഹോസ്പിറ്റലിലെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സ്റ്റാഫ് ഉണ്ട് കൂടെ? കൂടെ ഇപ്പം നമ്മളെ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ട്, ഹെഡ് നഴ്സുമാരുണ്ട്, സ്റ്റാഫ് നഴ്സുമാരുണ്ട്, നഴ്സിംഗ് അറ്റൻഡേഴ്സ് ഉണ്ട്, ഗ്രേഡ് 2 ഗ്രേഡ് 1 നഴ്സിംഗ് അസിസ്റ്റന്റ്, ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ ഇലക്ട്രീഷ്യന്മാർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള എല്ലാ സ്റ്റാഫും ഞങ്ങളോട് പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സ്റ്റാഫുകളും, ഈ ഹോസ്പിറ്റലിന്റെ എല്ലാ സ്റ്റാഫുകളും കൂടിയിട്ടാണ് ഈ ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടി. ഓരോ ദിവസം ഡ്യൂട്ടി ഷിഫ്റ്റ് അനുസരിച്ച് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിനോട് ഉച്ചയ്ക്ക് ഒരു 2-2.5 ആകുമ്പോൾ ചേരും. ഈ പെയിന്റിംഗ് കലാകാരന്മാർ ആരൊക്കെയാണ്, പേരൊക്കെ ഒന്ന് പറയാമോ? ഇത് ഞങ്ങളുടെ മൂന്ന് സിസ്റ്റേഴ്സാണ്, സ്റ്റാഫ് നഴ്സുമാരാണ് ഈ ഞങ്ങളുടെ ചെവർ ചിത്രം വരച്ചിരിക്കുന്നത്. അതിൽ ഒരു സോഫിയ, രശ്മി ഈസ്റ്റർ, പിന്നെ ഒരു അഞ്ജു ഈസ്റ്റർ, മൂന്നുപേരാണ് വരച്ചിരിക്കുന്നത്. ഇത് വല്ല ആരെങ്കിലും ഇവിടുന്ന് MLA മന്ത്രി അങ്ങനെ ആരെങ്കിലും നിങ്ങളെ അഭിനന്ദിച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മളെ MLA സപ്പോർട്ട് നല്ലതായിട്ട് ഉണ്ട് നമുക്ക്. ഏത് MLA ആണ്? ആൻസിലൻ എം, ബഹുമാനപ്പെട്ട ആൻസിലൻ MLA ആണോ? MLA സപ്പോർട്ട് ഉണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഒരു ക്വാളിറ്റി മാറ്റണം. കേരളത്തിന് തന്നെ പല ജില്ലാ ആശുപത്രികൾക്കും എല്ലാം വളരെ സ്ഥിതി വളരെ ദുർഘടം പിടിച്ച അവസ്ഥയാണ് ഒരുമിക്ക ഹോസ്പിറ്റലുകളിലും. അപ്പൊ ഒരു വ്യത്യസ്തമായ രീതിയാണ് ഇവിടെ. അപ്പൊ കേരളത്തിന് മാതൃകയാവാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? അതിനു വേണ്ടിയിട്ടാണോ ഈ പ്രവർത്തനം? തീർച്ചയായിട്ടും കേരളത്തിനും നമ്മുടെ ഈ സമൂഹത്തിനും ഒരു മാതൃകയാവണോ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. സമൂഹത്തിനും കേരളത്തിനും മാതൃക ആയിക്കൊണ്ട് ഒരു വിഭാഗം ജോലിക്കാര്, അതായത് കേരളത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കും ഈ ഒരു ജനറൽ ഹോസ്പിറ്റലിനെ ഉന്നതിയിലേക്ക് എത്തിക്കണമെന്നും ബാക്കി എല്ലാ ഹോസ്പിറ്റലുകൾക്കും മാതൃക ആവണമെന്നും എന്ന് കരുതി ഒരു കൂട്ടം സ്റ്റാഫ്, അതായത് ഡോക്ടർ തുടങ്ങി താഴേക്കിടയിലുള്ള നേഴ്സുമാരും എല്ലാവരും കൂടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ്. സാധാരണ ജനറൽ ഹോസ്പിറ്റലുകളിലും വ്യത്യസ്തമാണ് ഇവിടെ വന്നാലുള്ള കാഴ്ച. ശുചിത്വം എന്ന് പറഞ്ഞാൽ കാണണമെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വന്ന് കാണണം. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ഡോക്ടർമാരും എല്ലാം അവർ തന്നെ വരച്ചു വച്ചേക്കുന്ന ചിത്രങ്ങളാണ്. അത് ഈ ചിത്രങ്ങൾ മാത്രമല്ല, ഈ കാണുന്ന ഇവിടെ ഈ രോഗികൾ വന്നിരിക്കുന്ന മറ്റുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് മാതൃകയായിട്ട് വളരെ ശുചിത്വത്തോടു കൂടി വൃത്തിയായി സൂക്ഷിക്കും, അതുപോലെ തന്നെ പെയിൻ്റ് അടിച്ച് ക്ലീൻ ചെയ്ത് നിർത്തുന്ന ഒരു കാഴ്ചയും ഇത് ഇവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ഇവിടുത്തെ വർക്കേഴ്സും എല്ലാവരും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് കേരളത്തിന് തന്നെ ഒരു മാതൃകയാണ്. നമുക്ക് രണ്ട് നഴ്സിംഗ് അസിസ്റ്റൻറ്റുമാരെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? എൻ്റെ പേര് സുധീഷ്. പേര് അജിത്. ഇവിടെ എന്താ? ഞാൻ ലിഫ്റ്റ് ഓപ്പറേറ്റർ. ലിഫ്റ്റ് ഓപ്പറേറ്റർ. ഞാൻ നഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. നഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. നിങ്ങൾ കൂട്ടമായിട്ടൊരു പ്രവർത്തനം നടക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. എന്താണ് നിങ്ങൾക്ക് അത് ചെയ്യാനുള്ളൊരു ചേതോ വികാരം എന്താണ്? നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം പോലെയാണ്. അപ്പോൾ നമ്മുടെ കുടുംബം എത്രത്തോളം വൃത്തിയായിട്ടിരിക്കുന്നു, അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം വൃത്തിയായിട്ടിരിക്കുന്നു എന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ RMO മേഡം, പ്രത്യേകിച്ച് RMO മേഡം, നമ്മുടെ സൂപ്രണ്ട്, മറ്റ് നേഴ്സുമാർ എല്ലാവരുടെയും സഹകരണം കൂട്ടായ്മയോടൊപ്പം നമുക്ക് കൂടിയേ പറ്റത്തുള്ളൂ. ആ ഒരു മനസ്സ് ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സഹകരിച്ച് അങ്ങനെ ചെയ്തു തുടങ്ങി. കുടുംബം പോലെയാണെന്നാണ് പറയണേ, അതായത് വർക്ക് ചെയ്യുന്ന സ്ഥാപനം കുടുംബം പോലെയാണെന്നാണ് പറയണേ. പറയൂ, എന്താണ്
പറഞ്ഞപോലെ നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വരുന്നു വർക്ക് ചെയ്യുന്ന അതിന്റെ കൂട്ടത്തിൽ മാനസികമായിട്ട് എന്തെങ്കിലും സന്തോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ആശുപത്രിയുടെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ വികസനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനം തന്നെയാണ്. നേറ്റിങ്ങര ജനറൽ ആശുപത്രി എത്രത്തോളം വികസനം ഉണ്ടാവും അത് അവിടുത്തെ സ്റ്റാഫ് എന്ന നിലയ്ക്ക് നമുക്കെല്ലാം അത് സന്തോഷപരമായ ഒരു കാര്യം തന്നെയാണ്. ജോലി ടൈമിലാണോ ഇതൊക്കെ ചെയ്യുന്നത്? ജോലി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ജോലി കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് എത്ര മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കും? നമ്മള് അത് ഒരു കുറഞ്ഞതൊരു 3-4 മണിക്കൂർ ഇതിനെ കണ്ടെത്തും. നമ്മള് സൂപ്രണ്ടൊക്കെ സഹകരിക്കും. സൂപ്രണ്ട് പിന്നെ ആറമ്മയാണ് ഇതിന്റെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ ആറമ്മയാണ്. ആറമ്മയുടെ ഇതിലാണ് നമ്മൾ ഇപ്പോൾ ഇത് ഇപ്പോൾ നടത്തണമെന്ന് പറഞ്ഞാൽ ആറമ്മയുടെ കീഴിലാണ്. എല്ലാവരും എല്ലാ സ്റ്റാഫുകളും ആറമ്മ വിളിക്കുമ്പോൾ ആറമ്മയാണ് ഇതിന്റെ മെയിൻ നമുക്ക് പ്രചോദനം തരണമെന്ന ആറമ്മയാണ്. പേരെന്താണ്? ഷൈജ. ആറമ്മയുടെ കൂടെ കൂടാറുണ്ടോ? ഞങ്ങൾ റൗണ്ട്സ് എല്ലാം ഒരുമിച്ചാണ്. എന്തൊക്കെ പ്രവൃത്തികളാണ് നിങ്ങൾ, അതായത് എന്താണ് നിങ്ങളുടെ മാനസിക സന്തോഷം ഉണ്ടോ നിങ്ങൾക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്? വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓരോ ദിവസവും ചെയ്തുതോറും കൂടുതൽ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. എല്ലാ സ്റ്റാഫുകളും നിങ്ങൾ സപ്പോർട്ടിങ്ങിനുണ്ട്? കാരണം എല്ലാവരും ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി തിരക്ക് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ എല്ലാവരും കൂടാറുണ്ട്. ടീമായിട്ട് മാറി മാറിയാണോ ചെയ്യാറ്? ആ കുറച്ചൊരു പെയിന്റിങ്ങിന് പോകുമ്പോൾ കുറച്ച് പേര് വേറെ ക്ലീനിങ്ങിന് കാര്യങ്ങൾക്കായിട്ട് പോകും. നമ്മളെ ക്ലീനിങ് സ്റ്റാഫുണ്ട്, നേഴ്സിംഗ് അസിസ്റ്റന്റ് കാണും, ഡോക്ടർ ആറമ്മ കൂടെ കാണും, ഹെഡ് നേഴ്സുണ്ട്, നേഴ്സിംഗ് സൂപ്രണ്ടും വരാറുണ്ട്. എവിടെ വീട്? എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ എന്തായിട്ട് ജോലിയാണ്? ഞാൻ സീനിയർ നേഴ്സിംഗ് ഓഫീസറാണ്. ആ പിന്നെ എച്ച് ഐ സിയുടെ ചാർജ് കൂടെ ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ. ഓക്കെ. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത്രയും വൃത്തിയായി കിടക്കുന്നതും പിന്നെ നിങ്ങൾ എല്ലാ സ്റ്റാഫുകളും ഇതേമാതിരി ആത്മാർത്ഥമായിട്ട് പെരുമാറണം കണ്ടപ്പോൾ ഒരു കേരളത്തിന് തന്നെ ഇതൊരു അഭിമാനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പി ആർ ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്? എൻ്റെ പേര് സവീൻ എന്നാണ്. സവീൻ, എവിടെയാണ് വീട്? വീട് ഇവിടെ അടുത്ത് തന്നെ അരിമാനൂർ എന്ന് പറയുന്നത്. എത്ര വർഷമായി ഇവിടെ ജോലിയാണ്? ഞാൻ ഇവിടെ വന്നിട്ട് 4 മാസമായിട്ടുള്ളൂ. 4 മാസമായിട്ടുള്ളൂ. എങ്ങനെയുണ്ട് നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ? ജനറൽ ഹോസ്പിറ്റൽ കാരണം ഇന്നിപ്പം പഴയ നിലയിൽ നിന്ന് വളരെ അത് ഉയർന്നു വരികയാണ്. കാരണം ഓരോ സ്റ്റാഫും ഇതിനു വേണ്ടിയുള്ള പ്രയത്നത്തിൻ്റെ ഭാഗത്തിലാണ് ഓരോ സ്റ്റാഫും. ഇന്നിപ്പോൾ കായൽ പോയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഓരോ സ്റ്റാഫും ചെയ്ത കാര്യങ്ങൾ വളരെയധികം കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ട്. കാരണം മുമ്പുണ്ടായിരുന്ന ഒരു സിസ്റ്റമല്ല ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. കാരണം ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലായാലും ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും പിന്നെ അത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഫണ്ടുണ്ടായിട്ടല്ല, ഫണ്ട് ഞങ്ങൾ കണ്ടെത്തിയാണ് പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാറുണ്ടോ? ഓ, സ്വന്തം കയ്യിൽ നിന്ന് നമ്മൾ കൊടുക്കും. കാരണം അത് കാരണം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് നമുക്കൊരു ഒരു ടീം വന്നു അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ ഫുഡ് വാങ്ങി കൊടുക്കും. സ്പോൺസർമാർ ആരെങ്കിലും ഉണ്ടോ? സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പോൺസേഴ്സ് അല്ല. നമ്മൾക്ക് ആരെയും നിന്നൊക്കെ കിട്ടാമോ നമുക്ക്, കാരണം സന്മനസ്സുള്ള ഒരുപാട് ആൾക്കാരിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഫണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്വന്തം കയ്യിൽ നിന്നും വരെ ഫണ്ട് എടുത്തിട്ട് ജനറൽ ഹോസ്പിറ്റലിന് വേണ്ടി ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. നല്ലവരായ എല്ലാവരും ഈ ഒരു ജനറൽ ഹോസ്പിറ്റലിനെ ആവുന്നത്ര സഹായം ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ ഇതിനൊന്ന് പ്രൊമോട്ട് ചെയ്യണം, മറ്റുള്ള എല്ലാ ജനറൽ ഹോസ്പിറ്റലുകൾക്കും ഒരു മാതൃകയാക്കണം. എത്ര നാളായി ഇവിടെ സൂപ്രണ്ടായിട്ട്? ഞാൻ സെപ്റ്റംബർ 1 ചാർജ് എടുത്തത്. താങ്കളുടെ നേതൃത്വത്തിലാണോ ഇവിടെ ഇതുപോലെയുള്ള പ്രവൃത്തികളൊക്കെ നടക്കണേ? അതെ അതെ. താങ്കൾ എന്താണ് ചെയ്തു കൊടുക്കണേ ഇവർക്ക്? ഇവർക്ക് ഇപ്പോൾ നമുക്ക് കായകൽപ്പിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന കുറേ ക്രൈറ്റീരിയാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ജീവനക്കാരുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് വേണ്ടത്. അപ്പോൾ അവന് അവരെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അതവർ ഭംഗിയായിട്ട് അവധി ദിവസവും നമ്മുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് അവർ എക്സ്ട്രാ ടൈമിൽ നിന്ന് ഇവിടുത്തെ പെയിൻറ്റിങ് ഉൾപ്പെടെ ഗാർഡനിങ് ക്ലീനിങ് ഇതെല്ലാം എൻ്റെ ആർഎംഒയും മറ്റ് സ്റ്റാഫുകളും അവരുടെ ഡ്യൂട്ടിക്ക് അപ്പുറമായിട്ട് നിന്ന് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാമാണ്. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ഭയങ്കര വൃത്തിയായിട്ടാണ് ഇവർ സൂക്ഷിക്കണേ. അപ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പേരെന്ന് പറയും? ബിജു. ഇവിടെ എന്താണ് ജോലിയാണ് ഈ ഹോസ്പിറ്റലിൽ? അറ്റൻഡർ ഗ്രേഡ് 2 ആണ്. പേരെന്താണ്? സുനീഷ്. നേഴ്സിംഗ് ഓഫീസറാണ്. നേഴ്സിംഗ് ഓഫീസറാണ് കേട്ടോ. ഈ മേസൺ പണി എടുക്കുന്നത് നേഴ്സിംഗ് ഓഫീസറാണ്. ഇതൊക്കെ എത്ര വർഷമായി ഇവിടെ ജോലിയാണ്? ഇവിടെ ജോലി ചെയ്ത് 4-5 വർഷം. ആ, ഇത് ഇത് ഈ പണിയൊക്കെ പഠിച്ചതാണോ? പഠിച്ചതല്ല, കണ്ടിട്ടുള്ള ശീലമാണ്. കണ്ടിട്ട് വെച്ച ശീലമാണ്. അപ്പൊ കണ്ടിട്ട് വെച്ചുള്ള ശീലമുള്ളൂ, പഠിച്ചിട്ടില്ല എങ്കിലും അവനോടായ രീതിയിൽ ചെയ്ത്. ഇതൊരു ബയോ പാർക്കായിരുന്നു. പാർക്കല്ല, മാലിന്യ കൂമ്പാരം. മാലിന്യ കൂമ്പാരല്ലോ ഇത്. മാലിന്യ കൂമ്പാരമായിരുന്നു. സൂപ്രണ്ടിന്റെയും ആറമ്മയുടെയും അഭ്യർത്ഥന പ്രകാരം ഇന്ന് ഇന്ദിരാഗാന്ധി ലാബ് ആകെ 30,000 രൂപ കൊടുക്കുകയും അത് ഇവിടുത്തെ ഈ രണ്ട് പേരും വേറെ 1-2 പേരൂടെയുണ്ട്. ഇവർ മുൻകൈയെടുത്ത് ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഈ സംഭവം മാലിന്യങ്ങളെല്ലാം മാറ്റി ഈ മണ്ണെല്ലാം ദിവസക്കണക്ക് ചുമന്നിട്ടതാണ്. അങ്ങനെ ആണ് ഈ സംഭവം ഇവിടെ എത്തിച്ചത്. സൂപ്രണ്ട് വന്നതിന് ശേഷമാണ് ഈ ആശുപത്രിക്ക് ഒരു മാറ്റം ഉണ്ടായത്. സൂപ്രണ്ടും ആറമ്മയും ഈ ഉറങ്ങിക്കിടന്ന ആശുപത്രിയെ ഒരു ഉണർവിലെത്തിക്കുകയും രോഗികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഷടനായി ചെയ്തു കൊടുക്കുന്ന ഒരു സൂപ്രണ്ടായി
ജനലാശുപത്രിയിലെ ഇപ്പോഴത്തെ സന്തോഷ് സാർ മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഇങ്ങനെ ഒരു സൂപ്രണ്ട് ഉണ്ടാവുമെന്ന് തന്നെ സംശയമുണ്ട്. എല്ലാ കേരളത്തിൻ്റെ എല്ലാ ഹോസ്പിറ്റലുകൾക്കും മാതൃകയുണ്ടോ? ഏത് ഹോസ്പിറ്റലിൽ എടുത്ത് നോക്കിയോ ആരും ശ്രദ്ധിക്കാണ്ട് വേസ്റ്റ് കൂട്ടിയിട്ട് കിടക്കുന്ന പല സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. പക്ഷേ ഇവിടുത്തെ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞത് ഒരു ബയോ പ്ലാന്റാക്കി മാറ്റി എന്ന്, അതായത് ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ സ്വന്തം പ്രയത്നം കൊണ്ട് ചെയ്തു എന്നാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഓരോ സ്റ്റാഫുകൾക്കും ഇവിടെ പറയാനുള്ളത് സൂപ്രണ്ടിനെയാണ്. സൂപ്രണ്ട് ഇതേമാതിരി ഒരു സൂപ്രണ്ട് തന്നെ കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല എന്നാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ സാക്ഷ്യപ്പെടുന്നത്. ഇത് വളരെ വൃത്തിഹീനമായിട്ട് കിടന്ന ഒരു സ്ഥലമാണ്, ഹോസ്പിറ്റലിൻ്റെ പുറകു വശമാണ്. പക്ഷേ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഇത് നിലവിൽ ആ വേസ്റ്റ് എല്ലാം എടുത്തു മാറ്റിയിട്ട് ഇപ്പം മനോഹരമായിട്ട് പച്ചക്കറി തോട്ടം നടത്തിയേക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ പലതരത്തിലുള്ള വെണ്ടക്ക, വഴുതനങ്ങ, കുക്കമ്പർ, ഇത് കണ്ട വഴുതനങ്ങയൊക്കെ വലിയ വഴുതനങ്ങ വരെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. തക്കാളി എല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കൂട്ടമായ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇവിടെ ഈ പച്ചക്കറി തോട്ടം തന്നെ ഇവിടെ നട്ടു വളർത്തുന്നത്. പച്ചക്കറി തോട്ടം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ചീര, ചേമ്പ് അതുപോലെ മുതലായ പല സാധനങ്ങളും അതിൻ്റെ കൂടെ തന്നെ നല്ല പൂവിരിയണ ചെടികളും നല്ല രീതിയിലുള്ള തന്നെ നട്ടു വളർത്തി ദിവസവും നനയ്ക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാം.